അയ്യോ ഇങ്ങനെ ഓടല്ലേ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് ഞാൻ പിടിക്കാം എന്താ അത്താഴം കഴിക്കണില്ലേ വേണ്ട നീ കഴിച്ചോ എനിക്ക് നോയമ്പാ എന്ത് നോയമ്പ് തിങ്കളാഴ്ച നോയമ്പ് അയ്യേ അത് നല്ല ആണുങ്ങളെ കിട്ടാൻ പെൺകുട്ടികളെ നോക്കണ നോയമ്പാ ഞാനും അതെ നല്ല ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയാണ് നോയമ്പെടുക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും പെൺകുട്ടികൾ നോയമ്പ് നോറ്റ് ഈശ്വരനെ വിളിച്ച് ഇങ്ങനെ കരയുമ്പോ അതിന്റെ ഇടയിൽ ഒരു ആൺകുട്ടിയുടെ ശബ്ദം അപ്പൊ ദൈവം അപ്പോ ഞാനാണേ ഓമനക്കുട്ടൻ എനിക്കൊരു നല്ല ആൺകുട്ടി അപ്പൊ മൂപ്പർക്ക് തോന്നും പാവം എത്ര നല്ല പയ്യൻ ഇന്നാ പിടിച്ചോ വിശ്വസിക്കാതിനായ ഒരു നല്ല ഓമനക്കുട്ടൻ നമ്മള് രക്ഷപ്പെട്ടില്ല എന്റെ മാലു അവൻ തിരിയാനും അറിയാനൊക്കെ ശ്രമിക്കണ്ടോ അതിനൊന്നും സമയമായിട്ടില്ല ആ ഇനി അഥവാ തിരിയണോന്ന് പറഞ്ഞ അവനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട നീ ഒന്ന് തിരിഞ്ഞിറന്നാ മതി അതെ ഇന്ന നമ്മുടെ മനസ്സമാധാനത്തോടെ ഉള്ള ആദ്യ രാത്രിയാണെന്നും പറഞ്ഞ് ഓർക്കൊളിക്കണ്ട നേരത്തെ കിടന്നോ രാവിലെ പത്രപ്രവർത്തനത്തിന് പോണ്ടതല്ലേ അയ്യേ എന്തേ കാട്ടിനെ നാണല്ലാണ്ട് ഞാനേ എന്റെ ഓമനക്കുട്ടൻ ഉമ്മ വെച്ചത് അല്ലാണ്ട് നിന്നെ അല്ലടി സുന്ദരി കോതയുണ്ട് മാഷേ ആ ഓമനക്കുട്ടനോ നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ മുത്തശ്ശിയും കൊണ്ട് വള്ളിക്കാവിൽ മൂന്ന് ദിവസത്തെ ഭജനത്തിന് പോയതാ ഇന്നലെ വൈകുന്നേരം വന്നത് വന്നപ്പോഴറിഞ്ഞത് നീ പിള്ളച്ചന്റെ വീട്ടിൽ നിന്ന് മാലുവിനെയും കൂട്ടിട്ട് പോയെന്ന് അങ്ങനെ പറ്റിപ്പോയി മാഷ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ത് ഹെൽപ്പ് എനിക്കൊരു 2000 രൂപ വേണം മാലുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ചെക്കപ്പിന് പോയിരുന്നു അപ്പൊ ഡോക്ടർ കുറച്ച് മരുന്നും ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല ആ റൊസാരിയോടാണെങ്കിൽ ചോദിക്കാൻ പറ്റില്ല ഈ 1ാം തീയതി മുതൽ ഞാൻ അവിടുത്തെ പണി വിടുക എന്നിട്ട് വേറൊരു സ്ഥലത്ത് ജോലി ശരിയായിട്ടുണ്ട് ശമ്പളം കിട്ടുമ്പോ 3-4 മാസം കൊണ്ട് ഞാൻ തന്നു തീർത്തോളാം ഇപ്പോ സഹായം ചോദിക്കാൻ എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ ഞാനൊന്ന് പറയട്ടെ ഈ 2000 രൂപ കൊണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുവോ ഇല്ല ആവശ്യങ്ങൾ ഇനിയും കൂടിക്കൂടി വരികയല്ലേ അപ്പോഴൊക്കെ എങ്ങനെ കടമ്പാങ്ങാൻ പറ്റുമോ അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കണില്ല മാഷെ അപ്പൊ എന്തെങ്കിലും വഴികള് ഈശ്വരൻ കാണിച്ചു തരും നീ ഈ വാശിയും കടുംപിടുത്തവും കളഞ്ഞ് അവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് തന്നെ ചെല്ലുക അച്ഛന്റെ മുന്നിൽ മോന്റെ തല കുനിഞ്ഞു എന്ന് വെച്ച് ഒരു നാണക്കെടും ഇല്ല അതുകൊണ്ട് നിനക്ക് നന്നേ വരുള്ളൂ ഞാൻ വരട്ടെ മാഷെ ഓമനക്കുട്ടാ 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 മാഷോ കുറച്ച് ഓറഞ്ചാ വീട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു കണ്ടു കഴിഞ്ഞപ്പോ അതിലേറെ വിഷമായി ഇങ്ങനൊരു സ്ഥലത്ത് ഇത് എന്നെ കിട്ടിയത് മഹാഭാഗ്യ മാഷ അകത്തേക്ക് ഇരിക്കണില്ല പോണം പതിവില്ലാണ്ട് യാത്ര ചെയ്തുകൊണ്ടാണോ എന്ന് അറിയില്ല മുത്തശ്ശിക്ക് നല്ല സുഖമില്ല ടൗണിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ദാ നീ ചോദിച്ച രൂപ 2000 ഉണ്ട് ആ തരാൻ പറ്റുന്ന കടങ്ങളെക്കാൾ തീർക്കാൻ പറ്റാത്ത കടങ്ങളാ എനിക്ക് മാഷനോട് അതൊന്നും സാരമില്ലടോ ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കരുത് കുഞ്ഞിനാ കേട് വരട്ടെ പക്ഷേ അമ്മയോട് പറയണം ഞങ്ങൾക്ക് സുഖമാണ് എന്താടോ ഇത് ഓട്ടോ തിരിച്ചിട്ടോ എന്ത് സംഭവിക്കാം മാലു ഉച്ചക്കും ഞാൻ അരി കുറച്ച് കൂടുതലിട്ടോ അവയിലും കാളിലും ഒക്കെ വെക്കാറുള്ള നേരെ ഒന്നും കുറയ്ക്കണ്ട കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും അവയിലോ പോണ എന്താ സ്കാരം ഇത് തേങ്ങ ഇത് കൊല അപ്പൊ തേങ്ങ കൊല കുട്ടാന്റെ തണ്ടണ മോളുടെ കരുന്നിൽ കുത്തി മാതിരി വീർത്തിരിക്കണേ എന്റെ തെളിവിറ്റോ ഇത് കൊറച്ചുണ്ണിയപ്പാ ശാരദാമ്മേ അഷ്ടപുരോഹിണിക്ക് തറവാട്ടമ്പലത്ത് ഉണ്ണിക്കണ്ണ നേരിച്ചതാ
മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലു കുട്ടനും? കുട്ടലയോ കുട്ടലയോ, അച്ചട്ടി തന്നെ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങിവാ. അല്ലെങ്കിൽ ഞാനേ ഇങ്ങോട്ട് വരാം. അളിയനും മരുമോളൊന്നും ഈ വീട്ടിലില്ല. പിന്നെ ഇത് ഓമനക്കുട്ടന്റെ വീടല്ലേ? അല്ല, ഇത് നമ്പീശന്റെ വീടാ. നിങ്ങളെന്താ കുടിച്ചിട്ടുണ്ടോ? ശാരദമ്മേ, എന്താ ഈ നമ്പീശൻ പറയണേ? ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ? നമ്മുടെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെറുതെ ഒച്ച ഓളിട്ട് ആളെ കൂട്ടാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നത് നല്ലത്. ഹലോ, താൻ എന്റെ മാലുവിനെ സ്റ്റൗ ഒട്ടിച്ച് കൊന്നല്ലേ? സത്യം പറയണോ? അവിടെ എന്റെ മാലും കൂട്ടാളിയിലും പോയ അന്വേഷിക്കാ. അപ്പളേ, നമ്മൾ തമ്മിലൊരു കരാറുമില്ല, ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മരുമാളെ നിങ്ങൾ കെട്ടിച്ചു, ചെക്കൻ താൻ തോന്നിയാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. തന്റെ ചൊൽവിളിക്ക് വളർന്നാണെന്ന് ചോദിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ ചോദ്യം വേണ്ട. മര്യാദയ്ക്ക് ഇറങ്ങി പോവുക, വെറുതെ ചവിട്ടി കടി മേടിക്കരുത്. താൻ ഒലത്തും. എടോ, മര്യാദയ്ക്ക് ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് പറ്റുന്നു പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് തീ വയ്ക്കും. കുട്ടളിന്റെ തന്തയ്ക്ക് പൂരപ്പാട്ടറിയോ? താനാരോ തന്നാരോ തന്നെ, താനാരോ താനാരോ, വാള് പിടിക്കണ കയ്യത്, ചോരയ്ക്ക് ചോര, കൊഴിയാണ് കൊഴിയൻ, പറപ്പിച്ച വഴി തുടങ്ങുന്ന താൻ കുട്ടളിന്റെ തന്തോ അല്ല കാലോ? എന്റെ ദൈവമേ, വെളുക്കാത്തത് പാണ്ടായല്ലോ. പാണ്ടല്ല, പൊണ്ണായി. എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നിട്ട് ഉമ്മർത്ത് വന്നെന്ന് മുണ്ടും മടയക്കുത്തി നിയമം പറഞ്ഞോണ്ടല്ലോ. നിയമം ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അന്ന് ഞാൻ പറഞ്ഞതായി പഠിച്ചവിട്ടരുന്ന്. ഇനി വന്ന രണ്ടിന്റെ മുട്ടിയിലിട്ട് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. ചേർത്ത് തല്ലി പൊട്ടിയ തനിക്കിന്റെ കൊപ്ര പണിയോ? ഒന്ന് പോണോ കിളവാ. അയ്യോ, ഇറങ്ങിപ്പോയിക്കോളും. രണ്ടുപേരും പോവാനോ? പോണില്ല. ഞങ്ങളെ പിള്ളേർ എവിടെ പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോണില്ല. അച്ഛന്റെ അടുത്ത് വഴിക്കിട്ട് ഇറങ്ങിപ്പോയതാ രണ്ടാളും, എവിടാന്നറിയില്ല. ആ കുട്ടിക്കാണെങ്കി വിശേഷമുണ്ട്. ശ്രദ്ധ വേണ്ട സമയ എവിടെ അച്ചാലും കുഞ്ഞിരാമൻ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. ഇനി വഴക്കിനൊന്നും നിൽക്കണ്ട മാമോളെ. ഇനി എന്തിനാ ഇവിടെ നിക്കണേ? നമുക്ക് പോവാം. ചാക്കെടുത്തു തല്ലി കൊണ്ടെന്ന് പറഞ്ഞു ചാക്കെടുക്കണോ? ചൗരി ഇണി എടുത്തിട്ട് വന്നാ മതി. കൊല ഞാനെടുക്കാം. തന്നിരിക്കുന്ന മരുന്നൊക്കെ സമയത്ത് കഴിച്ചോളണം. അവസാനം എനിക്ക് പണിയുണ്ടാക്കരുത് കേട്ടോ. ഇവിടെ താമസിക്കുന്നെന്ന് എങ്ങനെയാ മനസ്സിലായേ? എന്റെ ക്ലാസ് പഠിക്കുന്ന സബിതയുടെ വീട് ഇവിടെ എടുത്താ. അവളാ പറഞ്ഞ എന്നായിരുന്നു ഇവിടെയാ താമസിക്കുന്നെന്ന്. ഓൾക്ക് സുഖാണോ? ഓളല്ല, എന്റെ വീപ്പക്കുട്ടിക്ക് മൂത്തപ്പടെ കൊട്ടാരം കാണണ്ടേ? വീട്ടിലേക്ക് വരെയല്ലേ ഏട്ടൻ പോയതിനു ശേഷം അമ്മക്ക് അറിയാത്ത ഒരു ദിവസവും ഇല്ല. ഏടത്തിക്ക് ഇങ്ങ് പറഞ്ഞൂടെ ഏട്ടനോട്? ഏട്ടനില്ലാണ്ട് എനിക്ക് അവിടെ ഒരു രസവും ഇല്ല ഏട്ടാ. അയ്യേ, വലിയ പെൺകുട്ടികള് ഇങ്ങനെ കരയ. പോൾക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഏട്ടനോട് തൊട്ടടുത്തില്ലേ? വേഗം പൊക്കോ. വീട്ടിലെ അമ്മയൊക്കെ മോളെ കാണാണ്ട് വിഷമിച്ചിരിപ്പുണ്ടാവും. പടി വരെ ഏട്ടൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം.